അപ്പോൾ ഇന്ന് നമ്മുടെ കയ്യിലുള്ളത് ഐഫോൺ ട്വൽവ് ആണ് അപ്പോൾ എല്ലാവരും ആവശ്യപ്പെട്ടതുപോലെ തന്നെ ആ റെഡ് കളറ് ഞാനിവിടെ കൊണ്ടുവന്നിട്ടുണ്ട് അതേപോലെ വൺ ട്വൻറ്റി എയിറ്റ് ജി ബി വേരിയൻ്റ് തന്നെ ആയിട്ടോ ആദ്യം തന്നെ ബോക്സ് കണ്ടപ്പോൾ തന്നെ മനസ്സിലായില്ലേ ചാർജറൊന്നും ആകത്തില്ല അത്രയ്ക്ക് സ്ലിം ആണ് ബോക്സ് അകത്ത് നമ്മുടെ റെഡ് കളർ ബ്യൂട്ടിഫുൾ ഐഫോൺ തന്നെയാണിത് എല്ലാവരും റെഡ് കളർ ആവശ്യപ്പെട്ടപ്പോഴേ എനിക്ക് തോന്നി റെഡ് കളർ അത്രയ്ക്ക് ഒരു കൂൾ ലുക്കിംഗ് ആയിരിക്കുമെന്ന് നമുക്ക് ബോക്സിനകത്ത് ഈ ഒരു കേബിൾ മാത്രമേ ഉള്ളൂ നേരത്തെ പറഞ്ഞ പോലെ ചാർജർ ഇല്ല ചാർജർ വേണമെങ്കിൽ നിങ്ങൾ എക്സ്ട്രാ വാങ്ങിക്കണം ഇതാണ് അതിൻ്റെ ഒരു ചാർജർ എന്ന് പറയുന്നത് ഇതിന് ഏകദേശം ഒരു രണ്ടായിരം രൂപയോളം അടുപ്പിച്ച് വില വരും അതേപോലെ ബോക്സിനകത്ത് പിന്നെ വേറെ ഉള്ളത് കുറച്ച് പേപ്പർ ആണ് അതേപോലെ ഇപ്രാവശ്യം ഒരു സ്റ്റിക്കറേ ഉള്ളൂ കേട്ടോ ആപ്പിളിൻ്റെ സ്റ്റിക്കർ അല്ലെങ്കിൽ കഴിഞ്ഞ തവണയൊക്കെ രണ്ട് മൂന്നെണ്ണം ഒക്കെ ഉണ്ടായിരുന്നു ഇപ്രാവശ്യം ഒരു സ്റ്റിക്കറേ ഉള്ളൂ അപ്പോൾ അതാണ് ബോക്സിനകത്തുള്ളത് വേറൊരു സാധനങ്ങളും ബോക്സിനകത്ത് ഇല്ല നോ നത്തിങ് അപ്പോൾ ഇനി നമുക്ക് എന്തായാലും ഫോണിലോട്ട് തന്നെ പോകാം ഫോൺ ആദ്യം തന്നെ പറയാമല്ലോ സൂപ്പർ ലുക്കിങ് അടിപൊളിയായിട്ടുണ്ട് ബാക്കിൽ ആ ഒരു ആ ക്യാമറയുടെ ഷെയ്ഡ് കാണുന്നില്ല അവിടെ ഒരു നമുക്ക് മാറ്റ് കളറും അതേപോലെ ബാക്കിയുള്ള ഭാഗത്തൊക്കെ ഒരു ആ ഗ്ലോസി നിറവാണ് കൊടുത്തിരിക്കുന്നത് സൈഡ് ഫ്രെയിം വരുന്നത് അലൂമിനിയമാണ് അതേപോലെ ബാക്കിൽ ആ ഗ്ലോസി ആ ഒരു അലൂമിനിയം ഫ്രെയിമിനെ സൂപ്പറാക്കി വെച്ചിട്ടുണ്ട് ഈ സൈഡിൽ നമുക്കൊരു പവർ സ്വിച്ച് ഉണ്ട് അതേപോലെ മറ്റേ സൈഡിൽ നമുക്ക് വോളിയം ബ്രോക്കേഴ്സും ഉണ്ട് അതേപോലെ തന്നെ ഐഫോണിൽ കണ്ടുവരുന്ന ആ ഗ്രിൽ ഷേപ്പ്ഡ് സ്പീക്കേഴ്സും നിങ്ങൾക്ക് ഇവിടെ കാണാം പിന്നെ എസ്പെഷ്യലി എടുത്തു പറയേണ്ടത് ഞാൻ ഓൾറെഡി ഫോൺ ഓൺ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ പുതിയ ഓഫ് എന്ന് പറയുന്നത് നിങ്ങൾ വോളിയം ബട്ടണും പവർ ബട്ടണും ഒരുമിച്ച് പ്രസ് ചെയ്ത് വേണം ഓഫ് ചെയ്യാൻ അപ്പോൾ ഓഫ് ചെയ്തിട്ട് നമുക്ക് എത്ര പെട്ടെന്നാണ് ഫോൺ ഓണായി വരുന്നതെന്ന് നോക്കാം അതായത് ബൂട്ടിംഗ് സ്പീഡ് വളരെ ഫാസ്റ്റാണ് നിങ്ങൾക്ക് നോക്കുമ്പോൾ കാണാൻ സാധിക്കും ഞാനിപ്പോൾ ജസ്റ്റ് ഓൺ ആക്കിയതേ ഉള്ളൂ അതിന് മുന്നേ നമ്മുടെ ഫോൺ ഓൺ ആയി വന്നിട്ടുണ്ട് അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇൻഫ്രാ ക്യാമറയും കാണാം അപ്പം ഫേസ് ഓൺ ലോക്കിങ്ങിൻ്റെ സെൻസറ് കുറച്ച് ബിഗറാണ് കേട്ടോ അതിൽ അതേപോലെ എടുത്തു പറയേണ്ട വേറൊരു കാര്യം ഐഫോൺ ട്വൽവിൽ ഞാൻ കണ്ട ഏറ്റവും നല്ലൊരു പ്രത്യേകത എന്ന് പറയുന്നത് ആ സ്ക്രീനിൻ്റെ ഗ്ലാസ് കണ്ടോ ടച്ച് സ്ക്രീന് നമുക്ക് ആ ഒരു മെറ്റൽ ഹൗസിങ്ങിനകത്താണ് വരുന്നത് അതാണ് എനിക്ക് ഈ ഐഫോണിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടൊരു ഭാഗം യു എയുടെ കാര്യം പറയാനാണെങ്കിൽ നമുക്ക് ടിപ്പിക്കൽ ഐഫോൺ കാണുന്ന യു എ തന്നെയാണ് ഐ ഒ എസ് ഫോർട്ടീനാണ് നിങ്ങൾ കിട്ടുന്നത് അതേപോലെ ത്രീ ഡി ടച്ച് അതുപോലത്തെ ട്രാൻസിഷൻസും കാര്യങ്ങളുമൊക്കെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ ഇതിൽ വന്നിട്ടുണ്ട് അപ്പോൾ ഐ ഒ എസ് ഫോർട്ടീനിലുള്ള ആ ട്രാൻസിഷൻസും കാര്യങ്ങളൊക്കെ എന്ന് പറയുന്നത് ഒന്ന് പ്രധാനമായിട്ട് തോന്നിയത് എനിക്ക് ഈ ഒരു ട്രാൻസിഷൻ വളരെ സ്മൂത്തായിട്ട് തോന്നി അതുപോലെ തന്നെ ആ ഒരു നമ്മൾ റീസെൻ്റ് ആപ്സ് എടുക്കുന്ന സമയത്ത് നമുക്ക് മറ്റൊരു ആപ്സിലോട്ട് പോകുന്ന ട്രാൻസിഷനും വളരെ സ്മൂത്തായിട്ടുണ്ട് മേ ബി ഏറ്റവും പുതിയ ഒരു ചിപ്സെറ്റിൻ്റെ ഒരു പ്രത്യേകതയാവാം അതുതന്നെ പിന്നീട് എടുത്ത് പറയാനുള്ളത് ക്യാമറയിലാണ് ക്യാമറയുടെ കാര്യം ഞാൻ പിന്നെ എടുത്തു പറയേണ്ട കാര്യമില്ലല്ലോ ഐഫോണിൻ്റെ ക്യാമറാസ് എപ്പോഴും ടോപ്പ് നോച്ച് ആയിരിക്കും അതുതന്നെയാണ് നിങ്ങൾക്കും ഇതിലും എക്സ്പെക്റ്റ് ചെയ്യാവുന്നതുള്ളത് അതേപോലെ എടുക്കുന്ന പിക്ചേഴ്സൊക്കെ വളരെ ഷാർപ്പാണ് അതേപോലെ ആ കളർ സെൻസ് ഐഫോണിൽ എനിക്ക് എപ്പോഴും ഇഷ്ടപ്പെടുന്നത് ആ ഒരു കളേഴ്സാണ് പെർഫെക്റ്റ് ആക്യുറേറ്റ് ആയിരിക്കും ആ കളേഴ്സ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ പിന്നെ നമുക്ക് കിട്ടുന്ന മോഡ്സ് ടൈം ലാപ്സ് വീഡിയോ പാനോരമിക് ഷോർട്സ് ഉണ്ട് അതേപോലെ തന്നെ സ്ലോമോ ഉണ്ട് അപ്പോൾ ഇതൊക്കെയാണ് എക്സ്ട്രാ ആയിട്ട് ക്യാമറയിൽ കിട്ടുന്ന ഓപ്ഷൻസ് എന്ന് പറയുന്നത് ഇനി ഞാൻ എൻ്റെ പേഴ്സണലായിട്ടുള്ളൊരു അഭിപ്രായം പറയാം എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ ഒരു ഫോൺ എന്ന് പറയുന്നത് ലുക്കിൻ്റെ കാര്യത്തിൽ മാരകമാണ് അപ്പോൾ എൻ്റെ ഒരു ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം ഈ ഒരു ഐ ഫോൺ ട്വൽവിലും ആപ്പുകളും കൊണ്ടുവന്നിട്ടുണ്ട് എല്ലാവർക്കും ഈ വീഡിയോ അപ്പോൾ ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക സോ സി യു ആൺ ദ വൺ